ജനഹിതം കോടതിക്ക് ബോധ്യപ്പെട്ടുവെന്നതാണ് ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധിയിലൂടെ വ്യക്തമാകുന്നതെന്ന് വിശ്വാസികൾ. അന്തിമവിധി വരും വരെ സംസ്ഥാന സർക്കാരും ജനഹിതം മാനിക്കണമെന്ന് ഭക്തർ അഭിപ്രായപ്പെടുന്നു. വിവിധയിടങ്ങളിൽ നിന്നുള്ള പ്രതികരണത്തിലേക്ക്. ഇത് നല്ലൊരു വിധിയാണ് ജനങ്ങൾക്ക്, അതായത് നമ്മളെ വിശ്വാസികൾക്ക് ഒരു ആശ്വാസം പകരുന്ന ഒരു തരത്തിലുള്ള ഒരു വിധിയാണ്. വിധി ഇപ്പോൾ അത് എന്ത് തന്നെ ആയാലും പഴയ ആചാരത്തോട് അത് തന്നെ ഫോളോ ചെയ്ത് പോകണമെന്നാണ് ഉള്ളത്. ഇപ്പോൾ നമുക്ക് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയിട്ടുള്ള എങ്ങനെയുള്ള ഒരു റിസൾട്ട് ആയാലും പഴയ ആചാരം എന്താണുള്ളത്, കാരണം അവിടുത്തെ നമ്മൾ അവിടുത്തെ പ്രതിഷ്ഠേനെയാണ് നമുക്ക് നോക്കേണ്ടത്. താന്ത്രികപരമായിട്ട് പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് വരേണ്ടത്. എന്നാണ് എനിക്ക് പോകാൻ പറ്റുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ഇന്നത്തെ വിധി സത്യത്തിൽ വിശ്വാസ സമൂഹത്തിനെതിരല്ല, അനുകൂലമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ ഓരോ വിധിയും അന്നെടുത്ത അന്നത്തെ നിലപാടിൽ നിന്ന് ഒരുപാട് വിശ്വാസി സമൂഹത്തിന് അനുകൂലമായിട്ടാണ് കോടതിയും നീങ്ങുന്നതെന്ന് ഈ വിധിയോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പണ്ട് മുതലുള്ള ആചാരം തുടർന്നുകൊണ്ട് പോകണമെന്നാണ് നമ്മുടെ ഒക്കെ ആഗ്രഹം. കാരണം ആ പ്രായം കഴിഞ്ഞ ശേഷം മാത്രമേ ശബരിമലയിൽ പോകാനുള്ളൂ. എനിക്കെല്ലാം ആഗ്രഹം അങ്ങനെയാണ്. കേരളത്തിലെ ശബരിമല അയ്യപ്പ ഭക്തന്മാരെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെ ഹൈന്ദവ ഭക്തജനങ്ങൾക്കിടയിലും വളരെയധികം അതൃപ്തി ഉളവാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനമാണ് ശബരിമല വിധിയോടനുബന്ധിച്ച് കേരളത്തിലുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെയൊരു വിധി വന്നതിന് ശേഷം കേരളത്തിലെ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു വിധിയെ കാണുന്നത്. സുപ്രീം കോടതിയുടെ വിധിയിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പക്ഷേ കോടതി വിധി എന്തായാലും പണ്ട് മുതലേ തുടർന്ന ആചാരങ്ങൾ അതുപോലെ തുടർന്നു പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി എത്ര സമരം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. വിധി വരട്ടെ, എല്ലാവർക്കും സന്തോഷകരമായ ഒരു കാര്യത്തിലേക്ക് നീങ്ങട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. എന്തായാലും നല്ലൊരു മനസ്സോടുകൂടി തീരട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. കഴിഞ്ഞ കാലങ്ങൾ പോയ കാലങ്ങൾ മാതിരി ഇനിയും ഒന്ന് നടന്നു പോകട്ടെ എന്നുള്ളതാണ് എല്ലാവരുടെയും ആഗ്രഹം. വിധി എന്തെന്നല്ല, നമ്മളിതനുസരിച്ച് പഴയ ആചാരം അനുസരിച്ച് മുന്നോട്ട് പോകാനാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. ഇന്നത്തെ ഇത് കേട്ടിടത്തോളം നമുക്ക് നല്ലൊരു പ്രതീക്ഷ തരുന്ന ഒരു വിധിയാണ്. കഴിഞ്ഞ മണ്ഡലകാലത്ത് കേരളത്തിൽ അല്ല ലോകത്തിലുള്ള എല്ലാ അമ്മമാരും ഒത്തിരി വിഷമിച്ച് നാമജപത്തോടെ കഴിഞ്ഞ ഒരു ദിവസങ്ങളാണ്. അപ്പം കഴിഞ്ഞ ഇപ്പം വിധി പുനഃപരിശോധിക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വിധിയിൽ എന്തോ തെറ്റുണ്ടെന്നാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ പരിഹരിച്ചുകൊണ്ട് എല്ലാവർക്കും സമ്മതമായിട്ടുള്ള, ഭക്തർക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി തീർച്ചയായിട്ടും അടുത്ത പ്രാവശ്യം ഉണ്ടാവും. ഭഗവാൻ അതിന് അനുഗ്രഹിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മുടെ സർക്കാരിനോടൊരു അപേക്ഷയുള്ളത്, ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു, എത്ര അമ്മമാരാണ് വിഷമിച്ചത്, അവരുടെ മക്കൾ ഇപ്പോഴും കേസിൽ പെട്ട് കഴിയാണ്. അപ്പോൾ അതിനൊന്നും ഇട ഇത്തവണ ചെയ്യരുത്. നിലവിലെ വിധി സ്റ്റേ ചെയ്തിട്ടില്ല. ആ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ആരും ശരിയായ ഭക്തിയുള്ള യുവതികൾ ശബരിമലയ്ക്ക് ഇപ്പോഴും പോവില്ല, യാതൊരു സംശയവുമില്ല. പിന്നെ അപ്പോൾ ഇത് അവർ ചില രാഷ്ട്രീയക്കാരുടെ പ്രേരണ നിമിത്തം ചില ആളുകൾ ചാടി ചാടി പോയി വരും. അതുകൊണ്ട് അവർക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോലില്ല. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിന്ന് പോകണം, അതെന്തായാലും നമുക്ക് അത്യാവശ്യം തന്നെയാണ്. കാരണം എത്രയോ വർഷങ്ങളായി, എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ ആചരിക്കുന്നതാണ് ഇതൊക്കെ. നമുക്ക് കയറാനുള്ള സമയങ്ങൾ ദൈവം തരുന്നുണ്ടല്ലോ. മറ്റുള്ള അമ്പലങ്ങളിൽ അല്ലെങ്കിൽ വേറെ പള്ളിയിലാണെങ്കിൽ ഇങ്ങനെ ഒരു കേസ് നടക്കും തോന്നുന്നുണ്ടോ? ഇല്ല. സുപ്രീം കോടതി വിധി ഒരു കണക്കിന് നല്ലതാണ്, കാരണം ഏഴംഗ ബെഞ്ചിനെ വിട്ടു. ഇത് ശാശ്വതമായൊരു പരിഹാരം ഇതിന് ഉണ്ടാവണം. അതാണ് ഞങ്ങളെ അയ്യപ്പന്മാർ, ഞങ്ങൾ ഞാനിപ്പോൾ വൃതത്തിലാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്കത് ഭഗവാന്റെ ഓരോ കളികൾ നിലവിലാസങ്ങളിലൊക്കെ ഉണ്ടാവുമല്ല, അത് അതേപോലെയൊക്കെ നടന്ന് നമുക്ക് അനുകൂലമായിട്ട് വരുള്ളൂ. ഈശ്വരന്റെ കാര്യമായതുകൊണ്ട് ആചാരങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള ഹിന്ദു സമൂഹത്തിന്റെ കാര്യങ്ങളിൽ ഇന്ന് വന്നിട്ടുള്ള വിധി നമുക്ക് കുറച്ച് ആശ്വാസകരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഭൂരിപക്ഷം ബെഞ്ചിലേക്ക് വിടുക എന്ന് പറഞ്ഞാൽ അഞ്ചംഗ ബെഞ്ചിൽ നിന്ന് ഏഴംഗ ബെഞ്ചിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ ആൾക്കാർ ഉൾപ്പെടുന്ന ജഡ്ജിമാരുള്ള ഒരു ബെഞ്ചിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് തൃപ്തികരമാണ്. സ്ത്രീകൾ കയറരുത് തന്നെയാ അഭിപ്രായം. എന്താ വെച്ചാൽ നമ്മളെ ആ പണ്ടത്തെ ആചാരം അങ്ങനെ തുടരട്ടെ. പഴയ ആചാരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ വരണം, ഇങ്ങനെ തന്നെ പോകണം. അതാ എല്ലാവരും ആഗ്രഹം തന്നെയാണ്. വിധിയെ സ്വാഗതം ചെയ്യുന്നു. ഭക്തന്മാരെ അനുകൂലിച്ചിട്ടുള്ള ഒരു വിധിയാണ് വന്നിരിക്കുന്നത്. പക്ഷേ അതിലൊരു ചെറിയ പ്രൊവിഷണൽ ഒരു ഡിസ്കഷനുള്ള വകുപ്പ് വെച്ചിട്ടുണ്ട്. കാരണം സ്റ്റേ ചെയ്തിട്ടില്ല എന്നുള്ളത് പറയുന്നു. പക്ഷേ വിദഗ്ധന്മാർ പറയുന്നത് അഞ്ചംഗ ബെഞ്ചിന് തന്നെ അഞ്ചംഗ ബെഞ്ചിൻ്റെ വിധി സ്റ്റേ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണൊക്കെ ഇപ്പോൾ ടി വിയിൽ സംസാരം വന്നത്. ഇനി തീരുമാനം എടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം തന്നെയാണ് ആഗ്രഹവും. കഴിഞ്ഞ തവണയൊക്കെ വളരെയധികം മനഃപ്രയാസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വിഷയം ഉണ്ടായതിൽ. അത്ര അയ്യപ്പ ഭക്തന്മാരെയൊക്കെ പ്രശ്നം ഉണ്ടായത് വരാൻ വളരെയധികം വിഷയമുണ്ടായിരുന്നു. ഇപ്രാവശ്യം പുനഃപരിശോധനയ്ക്ക് വിട്ടെങ്കിലും അത് വീണ്ടും ഹർജിക്ക് വെച്ചിരിക്കുന്നതിന് പ്രതീക്ഷയാണുള്ളത്. ഞാനൊരു അയ്യപ്പ ഭക്തനാണ്. ഇപ്പം വന്നിരിക്കുന്ന വിധിയിൽ ഇനി
കുറച്ച് പ്രതീക്ഷയൊക്കെ ഉണ്ട്. ഇനി വരാൻ പോകുന്ന വിധിയിൽ ഭഗവാന്റെ ആ പവിത്രമായിട്ടുള്ള മണ്ണ് അതിൻ്റെ പാരമ്പര്യവും വിശ്വാസ്യതയും എന്നും കാത്തു സൂക്ഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ആചാരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണം. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകയും ഞങ്ങൾ ഭഗവാനോട് ഒത്തിരി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതാണ്. അതുകൊണ്ട് ഞങ്ങളെല്ലാം പ്രതീക്ഷയാണ് ഇത്തവണ നമുക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ളത്. അനുകൂലമായൊരു വിധി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭഗവാൻ എല്ലാവരെയും കൈവിടില്ല. ആചാരങ്ങളെല്ലാം എല്ലാ കാലത്തും സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. ഞങ്ങളെല്ലാം ഉറച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് അനുകൂലമായ ഒരു വിധിക്ക് വേണ്ടി. ഇനി ഞങ്ങൾക്ക് ഏഴംഗ ബെഞ്ചിലോട്ട് വിട്ട് ഒരു സമാധാനമുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പം ഇത് നമ്മുടെ ഈ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് നമുക്ക് അനുകൂലമായിട്ട് കുറച്ചുകൂടി ക്ഷമിച്ച് നമുക്ക് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് മനഃപ്രയാസം ഉണ്ടാക്കിയൊരു കാര്യമാണ്. ശബരിമല എപ്പോഴും ഈ പരിപാവനമായ കഴിഞ്ഞ കാലങ്ങൾ നടന്ന പോലെ തന്നെ നടക്കണം എന്നുള്ളതാണ്. അല്ലാതെ ഒരു കാരണവശാലും ആചാരം ലംഘനത്തിന് അനുവദിക്കുകയില്ല ഞങ്ങളാരും.